എം സി ജോസഫൈനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതിനിടെ ജോസഫൈനെ ന്യായീകരിച്ചുകൊണ്ടും എ എസ് എഫിന്റെ നിലപാട് തള്ളിക്കൊണ്ടും ഡിവൈഫൈയുടെ പ്രതികരണം. ജോസഫൈൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്നും ക്ഷമാപണം നടത്തിയതോടെ വിവാദങ്ങൾ അവസാനിപ്പിച്ചുവെന്നും ഡിവൈഫൈ വ്യക്തമാക്കും. അത് സംബന്ധിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതോടുകൂടി ആ വിവാദം അവസാനിക്കേണ്ടതാണ്. മറിച്ച് ആ വിവാദം തന്നെ വികസിപ്പിച്ചുകൊണ്ട് പോയാൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കപ്പെടും. യഥാർത്ഥ പ്രശ്നം എന്നത് ഇവിടെ സ്ത്രീധനമെന്ന വിപത്താണ്. സ്ത്രീധനമെന്ന വിപത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ ചർച്ചകളും സംഭാവനകളും ആ വഴിക്കാകണമെന്നാണ് ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷയെ ചൊല്ലി മാത്രമുള്ളൊരു ചർച്ചയിലേക്ക് പോയാൽ, അവരുടെ ഒരു ടി വി പരിപാടിയിൽ അവരുടെ പ്രതികരണത്തെ ചൊല്ലിയാണ് ഈ ഒടുവിലത്തെ വിവാദം രൂപപ്പെട്ടു വന്നത്. ആ പർട്ടിക്കുലർ സംഭവത്തിൽ അവർ ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടം കൊണ്ട് അവസാനിക്കേണ്ടതാണ്. ബാക്കി എല്ലാ യുവജന സംഘടനകളും, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ യുവജന സംഘടനകളും കൈകോർത്ത് നിൽക്കേണ്ടത് വനിതാ കമ്മീഷൻ അധ്യക്ഷക്കെതിരെയല്ല, സ്ത്രീധനമെന്ന വിപത്തിനെതിരായിട്ടാണ്. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് സ്ത്രീധനമെന്ന വിപത്തിനെതിരായിട്ടാണ്. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം ഇന്ന് സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ആ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവർക്കും ഉചിതം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഡിവൈഎഫ്ഐ ആ ഫോക്കസിൽ നിന്ന് മാറുന്നില്ല. ഒരാളുടെ പ്രതികരണം മാത്രം വെച്ചിട്ടല്ലല്ലോ കാര്യങ്ങൾ വല്ല പ്രതികരണത്തിൽ ഇപ്പോൾ എൻ്റെ പ്രതികരണത്തോട് നിങ്ങൾക്കോ താങ്കളുടെ പ്രതികരണത്തോട് എനിക്കോ എല്ലാം തന്നെ വിയോഗിപ്പുണ്ടാകും. പ്രതികരണ രീതികളോടെല്ലാം അത് സ്വാഭാവികമാണ്, ഓരോരുത്തരുടെയും പ്രതികരണവുമായി ബന്ധപ്പെട്ട് വരും അതിൽ. പക്ഷേ അതുമാത്രം വെച്ചല്ല യഥാർത്ഥത്തിൽ ഒരു ഒരു സ്ഥാപനത്തെ അളക്കേണ്ടത്. അപ്പോൾ പൊതുവിൽ പറയട്ടെ, അപ്പോൾ അല്ല, അപ്പോൾ അത് മൊത്തം എടുത്തിട്ടാണല്ലോ ഈ രാജിയുടെ കാര്യം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്തരമൊരു വിവാദം, ആ ഒരു വിവാദം വികസിക്കുക എന്ന് പറയുന്നത് ഈ പൊതുവിഷയത്തിൽ നിന്ന് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടും. അതാണ് ഞങ്ങളുടെ കൺസേൺ. അല്ല, തീർച്ചയായിട്ടും അത് തെറ്റാണ്, നമ്മൾ തന്നെ പറഞ്ഞല്ലോ. അത് അത്തരത്തിൽ വന്ന വീഴ്ചയാണ് എന്ന്, തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. ഞാൻ താനൊരു മാതൃവാത്സര്യത്തിലൂടെ ഇടപെട്ടതാണ്, അതവരുടെ വിശദീകരണമാണ്. ആ വിശദീകരണത്തെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാം. അപ്പം ഞങ്ങൾ ഡിവൈഎഫ്ഐ അതിനകത്ത് കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പാടുന്നു വെച്ചാൽ പറയാൻ പാടില്ല. പക്ഷേ അത് അവർ തന്നെ വിശദീകരിക്കുകയും അവർ തന്നെ ഖേദപ്രകടനം നടത്തുകയും ചെയ്തതോടുകൂടി ആ വിവാദം അവസാനിക്കുന്നതാണ് സമൂഹത്തിന് പൊതുവിൽ നല്ലത്. നമുക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ട് സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനെ ശക്തിപ്പെടുത്താൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഈ ഒടുവിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കേരളത്തിൽ അത്തരമൊരു നല്ല ചർച്ചാ പരിസരം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐ പരിശ്രമിക്കുന്നത്. എഎസ്എഫ് സംസ്ഥാന സെക്രട്ടറി അരുൺ ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനായുണ്ട്. ശ്രീ അരുൺ ബാബു, നിങ്ങളടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഉയർത്തിയിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ, നിലപാടുകൾ, അതിനെയൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ഡിവൈഎഫ്ഐ. ഇത് ആ ക്ഷമാപണത്തോടെ അവസാനിപ്പിക്കേണ്ട വിവാദമാണെന്നും ശ്രദ്ധ തിരിക്കുകയാണെന്നും ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നുമാണ് ഡിവൈഎഫ്ഐയും റഹീമുക്കപ്പ് പറയുന്നത്. എന്താണ് പ്രതികരണം ശ്രീ അരുൺ ബാബു? എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട കാര്യമില്ല, ജോസഫൈൻ്റെ ക്ഷമാപണത്തോടുകൂടി ഈ വിവാദങ്ങൾ അവസാനിച്ചു, പ്രധാന വിഷയത്തിൽ നിന്ന് ചർച്ചകൾ വഴിമാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അല്പം മുമ്പ് എ റഹീം പറഞ്ഞത്. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ഉണ്ട്. അതിനുശേഷം അരുണിലേക്ക് എത്താം. അജിത്, വലിയ പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിൽ ഈ വിഷയത്തിൽ ഉയർന്നു. സി പി എമ്മിനകത്ത് തന്നെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട്, ആമർഷമുണ്ടെന്ന് വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. എങ്ങനെ മനസ്സിലാക്കണം? ഇക്കാര്യത്തിൽ ചാരണി, ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട പരാതി ഇടതുപക്ഷ യുവജന സംഘടനകൾക്കുള്ളിലെ ഒരു വിള്ളൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതാണ് ഡിവൈഎഫ്ഐയുടെ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കിയിരുന്നത്. എ എസ് എഫ് ജോസഫൈൻ രാജിവെക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടതിലെ അതൃപ്തി തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. വിഷയത്തെ മാറ്റി നിർത്തി പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധം കൊടുക്കുന്ന ഒരു നിലപാട് ആണ് എ എസ് എഫിൻ്റേത് എന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് എ എസ് എഫിൻ്റെ ആ പ്രസ്താവനയെ പൂർണ്ണമായും റഹീം തള്ളുന്നത്. മാത്രമല്ല, ജോസഫൈൻ ഇക്കാര്യത്തിൽ ഒരു ക്ഷമാപണം കൂടി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ വിവാദം അവസാനിപ്പിച്ചുകൊണ്ട് സ്ത്രീധനം എന്ന പ്രധാനപ്പെട്ട വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ തടയിടാനുള്ള ഒരു നിലപാടിലേക്കും നടപടികളിലേക്കും വരണം എന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എ എസ് എഫിൻ്റെ ആവശ്യം പൂർണ്ണമായും തള്ളുകയാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എ എസ് എഫിൻ്റെ എന്നാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. മാത്രമല്ല,
ഇന്നലെ ക്ഷമാപണത്തിന് ശേഷം വൈകിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചർച്ചയിലും എ എസ് എഫ് ആ നിലപാട് ആവർത്തിച്ചതിലും ഡിവൈഎഫ്ഐക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എ എസ് എഫിനെ തള്ളിക്കൊണ്ട് പരസ്യമായി ഡിവൈഎഫ്ഐ രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കിടയിൽ ഇടതുപക്ഷ യുവജന സംഘടനകൾക്കിടയിൽ ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസം പരസ്യമായി കൊണ്ടാണ് ഡിവൈഎഫ്ഐ എ എസ് എഫിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നത്. മാത്രമല്ല ഡിവൈഎഫ്ഐ പറയുന്നത് ജോസഫൈൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച നടക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ജോസഫൈന്റെ രാജിയല്ല പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫൈന് പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിൽ നൽകിക്കൊണ്ടുവന്നിരിക്കുന്നതും ശ്രദ്ധേയമാണ്. ശാലിനി, ജോസഫൈൻ നടത്തിയ വിവാദ പരാമർശങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ അവർ രാജിവെക്കേണ്ട കാര്യമില്ല, ക്ഷമാപണത്തോടെ വിവാദങ്ങളെല്ലാം അവസാനിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ പോലൊരു യുവജന സംഘടന അഭിപ്രായപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ തോതിൽ ചർച്ചയായി ഉയരേണ്ട ഒരു നിലപാടാണിത്.